നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2023 ഫെബ്രുവരി മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കർമ്മസ്ഥാനത്ത് നിന്ന് ശനി സർവാഭിഷ്ട സ്ഥാനത്തേക്ക് മാറി. അത് കാരണം കൊണ്ട് തന്നെ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം മാറി എന്ന് പറഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജാതകത്തെക്കുറിച്ച് വിശദമായി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുകയോ അതല്ലെങ്കിൽ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. 12 സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി വ്യാഴപ്പഴമുണ്ട്. എന്നാലും കണ്ടശനിയുടെ ഒരു മാറ്റം വന്നത് കാരണം കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള യോഗമുണ്ട്. മാത്രമല്ല കർമ്മസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നു, കൂടി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ തൊഴിലിൽ കുറച്ച് അഭിവൃദ്ധി ഉണ്ടാകാനും ഗവൺമെൻറ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ജോലി കൈവശം വരാനും യോഗമുള്ള സമയമാണ്. നിപുണായോഗമുള്ളത് കാരണം കൊണ്ട് തന്നെ പ്രവൃത്തിയിൽ നല്ല തന്ത്രപരമായ സംസാരവും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമായിരിക്കുന്ന ഒരു ഗുണം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ശുക്രന് മന്ദയോഗം വന്നിരിക്കുന്ന ഒരു സമയമാണ്. എന്നാലും നിവൃത്തി സ്ഥാനാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട്, ലഗ്നാധിപതി ലഗ്നത്തിൻ്റെ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ടും സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ നല്ല അഭിവൃദ്ധിയും ഉണ്ടാകാനുള്ള യോഗമുണ്ട്. എന്നാൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു ലഗ്നത്തിലാണ് നിൽക്കുന്നത്. വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക, അടിവയറ് സംബന്ധമായിരിക്കുന്ന ചെറിയ വേദന, നടുവേദന പോലെയുള്ള രോഗങ്ങളുണ്ടാകും. അപ്പോൾ ഈ രണ്ട് ദോഷങ്ങൾ പ്രധാനമായിട്ടും ഉള്ളത് കാരണം കൊണ്ട് മാനസികമായിട്ട് ചെറിയൊരു വിഷമം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്നല്ല, പക്ഷേ ഉണ്ടാകാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. അപക്ഷയമായ വസ്തുക്കളുള്ളിൽ ചെല്ലാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. മാതൃസംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനും പിതൃഗുണം അനുഭവിക്കാനും സുഹൃദ്ഗുണം അനുഭവിക്കാനും യോഗമുണ്ട്. കൂടെ പ്രവർത്തിയെടുക്കുന്ന സഹപ്രവർത്തകരിൽ നിന്ന് നല്ല അനുകൂലമായിരിക്കുന്ന നടപടികൾ ഉണ്ടാകുകയും അവരുടെ സഹായ സഹകരണങ്ങൾ തൊഴിൽ മേഖലയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ 12 വ്യാഴം എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനക്കുറവാണ്. അപ്പോൾ ദൈവാധീനക്കുറവുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ കർമാധിപതി ബാക്കി ബാധകാധിപത്യം കൂടിയുണ്ട് ഈ സമയത്ത്. അതുകാരം ചെയ്യുന്ന പ്രവൃത്തി മേഖലയിൽ കുറച്ച് ടെൻഷനോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായിക്കൂടായികയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള വിഷമങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടൊക്കെ ചെയ്യുന്നത് നന്നാണ്. അതുപോലെ തന്നെ ധർമ്മദൈവവ്രതമായിരിക്കുന്ന വളരെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനും ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.